മിനു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി മിനു സംസാരിച്ച് ഒന്ന് രണ്ട് വാട്സപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. ഇതൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു. ഇനി നമ്മള് നമ്മള് അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നാൽ നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ. ഇപ്പൊ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുവല്ലേ, അപ്പൊ എന്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരൻ എന്തെങ്കിലും പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണാങ്കട്ടി അല്ല. നിങ്ങൾ തമ്മിൽ വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നു? വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാല് 2009 വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടായിട്ടില്ല. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ല. 2012 ഞാൻ പുള്ളിക്കാരൻ, കാരണം എനിക്ക് പുള്ളിക്കാരനോട് ഒരു ഇടപാടുണ്ടല്ലോ, ഞങ്ങൾ തമ്മിലൊരു ഇടപാടുണ്ട്. കാര്യമായിട്ട് നല്ലോണം കാര്യമായിട്ട് ഓളെ മനസ്സിന്റെ വിഷമമെല്ലാം കാര്യം തീർക്കും. എന്നെ ഉപദ്രവിച്ചു തന്നെ, എന്നെ പീഡിപ്പിച്ചു തന്നെ ഓർമ്മയുണ്ടോ? അത് ഞാൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അങ്ങ് എന്റെ നിഗമനങ്ങളൊന്നും ഇന്ന് വരെ തെറ്റിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ മുഖേഷിനെ ബന്ധപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചിരുന്നോ, ഫോണിലൂടെയോ അല്ലാതെയോ? ഒരു കള്ളൻ ഞാൻ കുഞ്ഞുങ്ങളുടെ പഠിത്തക്കാരെ എഡ്യൂക്കേഷന്റെ കാര്യം നോക്കണോ, അത് ഇവർക്കെതിരെ കേസുമായിട്ട് പോകണോ? അപ്പൊ കേസുമായിട്ട് പോയി അന്നൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ്, ഞാൻ അതിന് പോയില്ല. പാവല്ലേ. ഇതിനിടയില് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു സിംഗിൾ പേരന്റ് ആകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ട് വരും, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോ ഞാൻ മോളുടെ ഒരു ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച കൂട്ടർ ഇദ്ദേഹത്തിനോട് ചോദിച്ചത് തെറ്റാണോ? തനിക്കൊരു ദുരനുഭവം ഉണ്ടായെങ്കിലും മുകേഷിനോട് പിന്നീട് ഒരു 3-4 വർഷത്തിന് ശേഷം മകളുടെ ഫീസിന് വേണ്ടിട്ട് താങ്കൾ പണം ചോദിച്ചു. അക്കരെ നിൽക്കുന്ന പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കുന്ന മൂരി മുക്കളെ ഇട്ട പശുവിന് ചെന പിടിക്കില്ല, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇല്ല, ഞാൻ 25,000 ഞാൻ ചോദിച്ചു. അതുകൊണ്ട് അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട, സോറി ഇട്ട ഞാൻ ടൈറ്റ് ആണേ, ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. സത്യമാണോ ഈ പറയുന്നേ? സത്യം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അയ്യോ, എന്നെ പീഡിപ്പിച്ച ആളും കൂടെയാണ്. എന്നിട്ടും എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? ഒരു കൊച്ചിന്റെ അത് പോട്ടെ, എനിക്ക് മെമ്പർഷിപ്പ് തന്നില്ല, പോട്ടെ. പിള്ളേരുടെ ഫീസ് അടക്കണം, വാടക കൊടുക്കണം, ഇലക്ട്രിസിറ്റി അടക്കണം, ഇപ്പൊ എന്തെല്ലാം ബുദ്ധിമുട്ട്. പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു. അന്ന് പുള്ളിക്കാരോട് ചോദിച്ചു, പുള്ളി അപ്പൊ തന്നെ എടുത്ത് എന്നെ ആക്ഷേപിക്കുന്ന പോലെ വലപ്പോ അന്ന് ഭയങ്കര അതിലും വലിയ വേദനയായി പോയി. ചുമ്മാ സത്യം.